ഹലോ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ്. ഒന്നാമത്തെ യൂണിറ്റിൽ നാം വിശദമായി എന്താണ് അക്കാദമിക് റൈറ്റിംഗ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ യൂണിറ്റിൽ ഏതൊക്കെ തരം അക്കാദമിക് റൈറ്റുകളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. അക്കാദമിക് റൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിന് പല തരമുണ്ടെങ്കിലും വളരെ വിശദമായി നമ്മുടെ ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നത് അഞ്ചാറ് ഇനങ്ങളെക്കുറിച്ചാണ്. ഇതിൽ ഒന്നാമത്തേത് എസ്സേ ആണ്. എന്താണ് എസ്സേ? ഒരു എസ്സേ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പുരോഗതി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഒരു ആശയത്തെപ്പറ്റി വാദിക്കാനോ ഒരു വിഷയത്തെക്കുറിച്ച് തക്കതായ തെളിവുകളോടുകൂടി അഭിപ്രായം പറയാനൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എസ്സേ. നോർമലി ഒരു എസ്സേയിൽ ഉപയോഗിച്ചിരിക്കേണ്ട വാക്കുകൾ നിർബന്ധമായും അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായി ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ വാക്കുകളെയാണ് ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷണൽ വേർഡ്സിനെ കുറിച്ച് വളരെ വിശദമായി അതിൻ്റെ അർത്ഥസഹിതം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പൊതുവേ ഇൻസ്ട്രക്ഷണൽ വേർഡുകളിൽ ഉപയോഗിക്കുന്നത് ഡിസ്കസ്, ഇല്ലുസ്ട്രേറ്റ്, എക്സാമിൻ, ജസ്റ്റിഫൈ, കമ്പാരിങ് പോലുള്ള വാക്കുകളാണ്. സാധാരണ നിലയിൽ ഒരു എസ്സേ ലീനിയർ സ്ട്രക്ചറിലാണ് ഉണ്ടാവുക. ഒരു പോയിൻ്റ് പറഞ്ഞ് അടുത്ത പോയിൻ്റ് പിന്നീട് പറഞ്ഞ് അടുത്ത പോയിൻ്റ് പിന്നീട് പറഞ്ഞ് അങ്ങനെ പോയിൻ്റുകൾ സഹിതം തെളിവ് നിരത്തുന്ന ഒരു സംഗതിയാണ് സാധാരണ നിലയിൽ ലീനിയർ സ്ട്രക്ചറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വളരെ സ്ട്രിക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് പോയിൻ്റുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്ന എസ്സേ 5-paragraph എസ്സേ ആണ്. 5-paragraph എസ്സേയിൽ ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനും 2, 3, 4 എന്നിവ ബോഡി പാരഗ്രാഫും അഞ്ചാമത്തേത് കൺക്ലൂഷനുമായിരിക്കും. ഒന്നാമത്തെ ഇൻട്രൊഡക്ഷനിൽ വിഷയത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ പറയുകയും തുടർന്ന് അതിലെ മർമ്മപ്രധാനമായ 3 പോയിൻ്റുകൾ 2, 3, 4 എന്നീ ബോഡി പാരഗ്രാഫുകളിൽ പ്രതിപാദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വിഷയത്തെ വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ ഉൾക്കൊള്ളിച്ച് ഒരു ചുരുക്കി എഴുതുന്ന രീതി, അതാണ് കൺക്ലൂഷൻ. ഇന്നത്തെ അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ ഇനം റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ ആർട്ടിക്കിളാണ്. ഇത് സാധാരണ നിലയിൽ നിന്നും എസ്സേയിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടി നീളമുള്ളതായിരിക്കും. ഇത് വിഷയത്തെക്കുറിച്ച് വളരെയധികം വിശദമായ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നൽകുന്നു. ഇതിൽ പ്രധാനമായും ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ, കൺക്ലൂഷൻ എന്നിവയെല്ലാമാണ് ഉൾക്കൊള്ളുന്നത്. റിസർച്ച് പേപ്പറിൽ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ വിശദമായി കാര്യങ്ങൾ പറയുകയാണ്. ഒരു റിസർച്ച് പേപ്പറിന് പല ഭാഗങ്ങളുണ്ടായിരിക്കും: ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ, കൺക്ലൂഷൻ എന്നിവയാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ചില പ്രത്യേക രീതികൾ ഉപയോഗിച്ചാണ് റിസർച്ച് പേപ്പറുകൾ എഴുതുന്നത്. അതിൽ നമ്മൾ വാദങ്ങൾക്ക് ആവശ്യമായ തെളിവുകളെല്ലാം കൊടുക്കണം. നമ്മുടെ അനുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. പക്ഷേ ഗവേഷണം ചെയ്യുന്ന ആളുകൾ, റിസർച്ച് ചെയ്യുന്ന ആളുകൾ പ്രത്യേക ജേണലുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രബന്ധങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഈ ജേണലുകൾക്ക് അവരുടേതായ പ്രത്യേക രീതികൾ ഉണ്ടായിരിക്കും. അതനുസരിച്ചാണ് അവർ അവരുടെ പ്രബന്ധങ്ങൾ തയ്യാറാക്കുക. ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലുകളാണ് ഇനി പറയുന്നത്. 1 MLA, ഇത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണ് ഉപയോഗിക്കുക. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. രണ്ടാമതായി സോഷ്യൽ സയൻസ് വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അത് APA, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ. മൂന്നാമതായിട്ടുള്ളത് ചിക്കാഗോ മാനുവൽ ഓഫ് സ്റ്റൈലാണ്. എന്നാൽ വ്യത്യസ്തമായ സംഘടനകൾ അല്ലെങ്കിൽ ജേണലുകൾ, സർവകലാശാലകളൊക്കെ അവർക്ക് അവരുടേതായ ചില ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലുകൾ ഉണ്ടാവും. അതാണ് അവർ ഉപയോഗിക്കുക. അത് നമ്മൾ റിസർച്ച് പേപ്പർ തയ്യാറാക്കാൻ പോകുമ്പോൾ അവിടുന്ന് നമ്മളോട് പറയും, ഇത് ഈ സ്റ്റൈലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ സ്റ്റൈലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നെല്ലാം വളരെ വിശദമായി അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ്. പറയാനുള്ളത് പ്രൊപ്പോസലാണ്. മൂന്നാമത്തേത് പ്രൊപ്പോസൽ. ഒരു പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയെയോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് കമ്മീഷനെയോ ഒക്കെ
നമ്മുടെ പ്രൊജക്റ്റ് സ്വീകരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അവരിൽ നിന്ന് ഫണ്ട് കിട്ടാനോ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ ഫണ്ട് ലഭിക്കാനോ മറ്റോ പ്രേരിപ്പിക്കണം. അങ്ങനത്തെ പ്രേരകമായ ഒരു പെഴ്സുവേസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം, ലക്ഷ്യങ്ങൾ, മെത്തഡോളജി, അതേപോലെ വിശദമായ പ്ലാനുകളെല്ലാം അടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ISSIR അല്ലെങ്കിൽ ICSSP ഈ മുതലായ ഏജൻസികളിൽ നിന്നും ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ പ്രപ്പോസൽ, നമ്മളൊരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ളൊരു പ്രപ്പോസൽ നമ്മളെന്ത് ചെയ്യണം, അവിടെ സമർപ്പിച്ച് കൊടുക്കണം. എന്നാലേ അവർക്കത് കൺവിൻസിങ് ആവണം, അവരെ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എൻ്റെ പ്രൊജക്റ്റ് എത്രയും വാല്യുവബിളാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രപ്പോസൽ സാധാരണ നിലയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ PhD മുതലായ സംഗതികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ റിസർച്ച് പ്രപ്പോസൽ കൊടുത്തിരിക്കണം. സാധാരണ നിലയിൽ ഒരു പ്രപ്പോസലിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, എക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്, ബിബ്ലിയോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളാണ് സാധാരണ നിലയിൽ ഒരു പ്രപ്പോസലിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ. നാലാമത്തേത് കേസ് സ്റ്റഡിയാണ്. സോഷ്യൽ സയൻസുകൾ അതേപോലെ മെഡിസിൻ പോലെയുള്ള സയൻസ് വിഷയങ്ങളിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കേസ് സ്റ്റഡി. ഇവിടെ ആവശ്യമായ കഴിവുകൾ എന്തെന്ന് വെച്ചാൽ, പ്രശ്നം പരിഹരിക്കുക, അതേപോലെ വിമർശനാത്മകമായ ക്രിട്ടിസൈസിങ് ആയിട്ടുള്ള തോട്ട്സ്, അതുപോലെ എഴുത്തുകളൊക്കെയാണ് ഇവിടെ ആവശ്യം. സാധാരണയായി കേസ് സ്റ്റഡി അസൈൻമെൻ്റ് ചെയ്യുന്ന നമ്മളോട് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും. നോർമലി ഒരു കേസ് സ്റ്റഡി എഴുതുമ്പോൾ താഴെ പറയുന്ന ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളേണ്ടത്. ഒന്ന്, സന്ദർഭം വിവരിക്കുക. ഏത് പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ആ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ള തിയറികളും സമീപനങ്ങളും വെച്ച് ആ കേസ് അപഗ്രഥനം ചെയ്യുക. ഏറ്റവും നല്ല പ്രശ്നപരിഹാരം റെക്കമെൻഡ് ചെയ്യുക. ഇവയാണ് അതിലടങ്ങിയിട്ടുണ്ടാവുക. ഇനി പറയുന്ന രൂപത്തിലായിരിക്കും സാധാരണ നിലയിലുള്ള ഒരു കേസ് സ്റ്റഡിയുടെ ഫോർമാറ്റ്. ഒന്നാമത്തത് ഇൻട്രൊഡക്ഷൻ, പിന്നീട് ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ, മൂന്നാമത്തത് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി, നാലാമത്തത് അതിൻ്റെ മെത്തഡോളജി, അഞ്ചാമത്തത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ആറാമത്തത് അതിൻ്റെ റിസൾട്ടുകൾ, ഏഴാമത്തത് ഡിസ്കഷൻസ്, എട്ടാമത്തത് പിന്നെ റെക്കമെൻഡേഷൻസ്, അവസാനമായിട്ട് കൺക്ലൂഷനും. ഈ യൂണിറ്റിൻ്റെ അടുത്ത ഭാഗങ്ങൾ ഇനി ശേഷം പറയുന്ന മറ്റു അക്കാദമിക് റൈറ്റിൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. താങ്ക് യു.